കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടലയ്ക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. കടല മുങ്ങി നിൽക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇത് അടപ്പ് വെച്ച് അടച്ചിട്ട് ആദ്യം ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം കൊത്തി കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിലും കൂടിയും വരുത്തി വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഈ കുക്കർ അടച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കരിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. റോസ്റ്റ് ആക്കാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് സാധാരണ നാടൻ ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മുരിഞ്ഞു കിട്ടാനായിട്ട് നാടൻ ചീനച്ചട്ടിയേ പറ്റുള്ളൂ. നോൺ സ്റ്റിക്കിലൊന്നും ഇതത്ര മുരിയില്ല, അതുകൊണ്ടാണ് നാടൻ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് മൂട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. സവാള വാടി കഴിഞ്ഞപ്പോൾ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കടലയൊക്കെ വെളുത്തുമ്പോൾ വെളുത്തുള്ളി ചേർത്താലും നന്നായിരിക്കും. ഇതിലേക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകില്ലെങ്കിൽ പൊടിയുടെ കൂടെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു പിടി തേങ്ങ ചിരണ്ടിയതിട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് പകരം തേങ്ങ കൊത്തായാലും മതി. തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളം കളഞ്ഞതാണത്, നമ്മൾക്ക് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കണം. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മസാലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.